നമ്മൾ ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനമാണ് രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ സോഷ്യലി ഭയങ്കര ഫെയിം ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ അതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ ഒരുപാട് പേരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയാണ് മുകേഷിന്റെ പല ഓഡിയോ ക്ലിപ്പുകൾ കേട്ടപ്പോഴും നമ്മൾ വിചാരിച്ചത്. കളിയാക്കാൻ വിളിച്ചവരെ തിരിച്ചു തെറി പറഞ്ഞപ്പോഴും പിന്നെ ഒരു കൊച്ചുകുട്ടി അങ്ങ് ദൂരെ നിന്ന് സ്വന്തം കൂട്ടുകാരന് ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യം ഇല്ല എന്ന് ഇങ്ങ് കൊല്ലത്തുള്ള MLA വിളിച്ച് പറഞ്ഞാലും ആ കുഞ്ഞുകുട്ടിക്ക് ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് പറയുന്നതിന് പകരം തിരിച്ച് നീ നിന്റെ MLA വിളിക്കുക, ഇവിടുത്തെ കൊല്ലത്തുള്ള MLA അല്ല വിളിക്കേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ച് ശകാരിക്കുകയും ചെയ്തു. കാരണം ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഭയങ്കര സീരിയസ് ആയി പൊക്കോണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ട് തമാശ രൂപേണ മലയാളികൾക്കുള്ളിൽ എത്തിച്ച ഒരു നടൻ തന്നെയാണ് മുകേഷ്. ധാരാളം ഫാൻസ് വരെ ഉണ്ട് മുകേഷിന്. മുകേഷിന്റെ ആ സ്വഭാവം അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും ഉണ്ട് എന്നുള്ള തുറന്ന പറച്ചിലാണ് ഇപ്പോൾ മീതൽ ദേവിക നടത്തിയിരിക്കുന്നത്. അതായത് തെറിവിളിയും അവിടെ മാത്രമല്ല എന്നും കുടുംബത്തിലും ഹാരിയോടും ഉണ്ടെന്നാണ് ഇപ്പോൾ മീതൽ ദേവിക പറയുന്നത്. 9 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമോ കരുണയോ അല്ലെങ്കിൽ ഒരു രീതിയിലോ അങ്ങനത്തെ ബന്ധം അവർ തമ്മിൽ ഇല്ല എന്ന് തന്നെയാണ് മീതൽ ദേവിക പറയുന്നത്. എത്ര നാൾ ക്ഷമിക്കും, ഇത്രയും നാൾ ക്ഷമിച്ചു, ഇനി ക്ഷമിക്കാനാകില്ല എന്ന് തീരുമാനിച്ചു തന്നെയാണ്. അസഹനീയമായ പല ക്രൂരതയും കേട്ടിട്ടും കണ്ടിട്ടുമാണ് മീതൽ ദേവിക 2 മാസം മുമ്പ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ മാനസികമായി എല്ലാം തളർത്തി കഴിഞ്ഞു മുകേഷ് ഇതിനോടകം തന്നെ. അതുകൊണ്ടാണ് 2 മാസം മുൻപ് ഒട്ടും സഹിക്കാനാവാതെ സ്വന്തം വീട്ടിൽ പോയി നിന്ന് നന്നായി ആലോചിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ മീതു ദേവിക ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. മേധുദേവിക്ക് ആദ്യത്തെ ബന്ധത്തിലുണ്ട മകനാണ് ദേവാങ്. ദേവാങ് ഇപ്പോഴും കൂടെ തന്നെയുണ്ട്. ദേവാങ്കിനോട് പോലും ആ സ്നേഹം കാണിച്ചിട്ടില്ല. ആദ്യത്തെ ഭർത്താവുമായി ദേവികയ്ക്ക് പിണക്കങ്ങളൊന്നുമില്ല. മകനെ കാണണമെന്ന് തോന്നുമ്പോൾ മകൻ അങ്ങോട്ടേക്ക് പോകും, അതിലൊരു പ്രശ്നവുമില്ല. ആദ്യത്തെ ബന്ധം തകർന്നപ്പോൾ തന്നെ 2-ാമത്തെ ബന്ധം മുകേഷ് എടുത്തപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ദേവിക മുകേഷിനെ വിവാഹം കഴിച്ചത്. പക്ഷെ അതൊന്നുമല്ല മുകേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഒരു ഫേമസ് ആയിട്ടൊരു ഭാര്യ അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയുന്നത് എനിക്കൊരു ഭാര്യ ഉണ്ട് എന്നൊരു ടാഗിന് വേണ്ടി മാത്രമാണ് മുകേഷ് വിവാഹം കഴിച്ചത് എന്നാണ് ദേവിക പറയുന്നത്. അല്ലാതെ ഒരു കൺസിഡറേഷനോ ഒരു സ്നേഹവും മുകേഷിന്റെ ഭാഗത്തു നിന്ന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ദേവിക പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.